സിൽവർ ലൈൻ സർവേക്കിടെ സമരക്കാരെ ചവിട്ടി വീഴ്ത്തി പോലീസ്. തിരുവനന്തപുരം കണിയാപുരം കരിച്ചാറയിലാണ് സംഭവം ഉണ്ടായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം അതിരടയാള കല്ലുകൾ സ്ഥാപിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമമാണ് പ്രതിഷേധത്തിലും സംഘർഷത്തിലും കലാശിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കേരളയിൽ സർവേ നടപടികൾ ആരംഭിച്ചപ്പോഴുള്ള കാഴ്ചയാണ് ഈ ചവിട്ടി വീഴ്ത്തൽ. ഭീമം അവരെ കല്ലിടാൻ വരികയും നമ്മളെ തടഞ്ഞില്ല. നമ്മളവരെ പിന്നിലെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഒരു പാവപ്പെട്ട പ്രവർത്തകൻ നോമ്പുകാരനാണ്, അവനെ ക്രൂരമായി മർദ്ദിച്ച് അവനെ നെഞ്ചിൽ ചൂതിട്ട് ചവിട്ടി കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ടായിട്ടിരിക്കുന്നത്. ഇതൊരു മലപ്പുറം, ഇവരെ പിണറായിയുടെ ഗവൺമെന്റ് വെറു കുണ്ടായി സംഘടിക്കാൻ. ഇവിടെ എനിക്ക് ഇതിന്റെ യാതൊരു വിധമായ ഒരു വില്ലേജിൽ നിന്നോ കളക്ടറേറ്റിൽ നിന്നോ താലൂക്കിൽ നിന്നോ കേരളയുടെ ഭാഗത്തു നിന്ന് ഒരു ലെറ്റർ പോലും കിട്ടാതെ ഒരു കാരണവശാലും ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കിടക്കുന്നതിന് വേണ്ടി പോലീസിനെയോ കേരളയുടെ ഉദ്യോഗസ്ഥന്മാരെയോ ഞങ്ങൾ അനുവദിക്കില്ല. ക്രൂരമായ പോലീസ് അതിക്രമം ഉണ്ടായി. ഞാൻ സമാധാനപരമായി പ്രതിഷേധിച്ച പ്രവർത്തകരാണ്. ഇവിടെ ആൾക്കാരെ ഗേറ്റ് തല്ലിപ്പൊളിച്ച് മതിൽ ചാടിക്കടന്ന് കിട്ടേണ്ട കാര്യമില്ല. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവരോട് ചർച്ച ചെയ്യട്ടെ. രാവിലെ 10 മണിയോടെ സർവേ നടപടികൾക്കായി ഉദ്യോഗസ്ഥർ എത്തി. അതിരടയാള കല്ലുകളുമായിട്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ വരവ്. പ്രതിഷേധവുമായി ആദ്യം നാട്ടുകാരും പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തി. പ്രതിഷേധത്തിനിടെ കാര്യങ്ങൾ പോലീസ് നടപടിയിലേക്ക് നീങ്ങി. സർവേ ഉപകരണങ്ങൾ തട്ടിയെടുക്കാൻ നോക്കിയത് ചെറുക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. മനഃപൂർവ്വം ചവിട്ടിയതല്ലെന്നും CI. പോലീസ് ഒരു തരത്തിലും അതിക്രമം നടത്തിയിട്ടില്ല. പോലീസ് എന്തിനാണ് പ്രതിഷേധക്കാരുടെ അതിക്രമം നടത്തുന്നത്? കാരണം ഇതെന്ന് പറയുന്നത് അവരുടെ പ്രതിഷേധം അവരറിയിച്ചു, പോലീസ് കേരളക്കാർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തു, അല്ലാതെ വേറെ ഒന്നും ചെയ്തു. ചവിട്ടിയതല്ല, മനഃപൂർവ്വം ആയിരിക്കത്തില്ല. അത് ഈ ഉന്തം തണ്ടിന്റെ ഇടയിൽ സംഭവിച്ചു പോയതായിരിക്കാം. ഒടുവിൽ സർവേ നടപടികൾ ഇന്നത്തേക്ക് ഒഴിവാക്കി ഉദ്യോഗസ്ഥർ മടങ്ങി. കേരളയിൽ വിരുദ്ധ സമരങ്ങളെ സംയമനത്തോടെ നേരിടണമെന്നാണ് പോലീസിന് DGP നൽകിയിട്ടുള്ള നിർദ്ദേശം. പക്ഷേ ഇന്ന് കരിച്ചാറയിൽ കണ്ടത് സമരക്കാരെ പോലീസ് ചവിട്ടി വീഴ്ത്തുന്ന കാഴ്ച. വികസന പദ്ധതികൾ നടപ്പാക്കേണ്ടതും അതിന് സ്ഥലമേറ്റെടുക്കേണ്ടതും ഈ രീതിയിലാണോ? കൃഷ്ണപ്രസാദിനൊപ്പം VV വിനോദ്, News 18, തിരുവനന്തപുരം. കഴക്കൂട്ടത്ത് എന്നല്ല, കേരളത്തിൽ ഒരിടത്തും സിൽവർ ലൈൻ കല്ലിടാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കല്ലിട്ടാൽ അത് പിഴുതെറിയും, ജനങ്ങളെ സംരക്ഷിക്കാൻ UDF ഉണ്ടാകും, ജനങ്ങൾക്ക് നേരെ ഇനി കാലു പൊക്കുമ്പോൾ പോലീസ് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുമെന്നും സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കേണ്ട പിണറായി വിജയൻ, ഒരു കല്ലുകൂടെ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, കലക്കൂട്ടത്തല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും കല്ലിടാൻ അനുവദിക്കില്ല. കല്ലിട്ടാൽ ആ കല്ല് പിഴുതുമാറ്റും. ഇത് കേരളത്തെ നാശത്തിലാഴ്ത്തുന്ന, വിനാശത്തിൽ കൊണ്ടുപോകുന്ന പദ്ധതിയാണ്. തിരുവനന്തപുരത്ത് സമരക്കാരെ പോലീസ് ചവിട്ടിയത് ഒറ്റപ്പെട്ട സംഭവമെന്ന് CPIM പോളിറ്റ്ബ്യൂറോ അംഗം A. വിജയരാഘവൻ. പോലീസ് സമാധാനം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. അതേസമയം പോലീസിനെ അങ്ങോട്ട് ആക്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട കാര്യത്തിലെ ഒരു ഒരു സംഭവത്തെ ഞാനത് കണ്ടിട്ടില്ല. ഇത് നിങ്ങൾക്കും അറിയാം, ഞാനത് കണ്ടിട്ടില്ല. ഒരു തരം കായിക കടന്നാക്രമണത്തിൽ നമ്മൾ അനുകൂലിക്കില്ല. പക്ഷേ എന്താണ് സംഭവം എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാതെ ഞാനൊരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് ശരിയാവില്ല. കൂട്ടിട്ട് പോലീസ് ചവിട്ടിയോ അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ചവിട്ടിയോ എന്നുള്ളത് നോക്കിക്കളാം. എന്താ കാര്യം, ഞങ്ങൾ കണ്ടിട്ടുള്ള ചില പടങ്ങളും കാര്യങ്ങളും ഒക്കെ അക്രമത്തിലേക്ക് ഈ സർവേക്കൽ നാട്ടി സർവേക്കൽ മുഴുവൻ പൊരിച്ചു കൊണ്ടുപോയി പോലീസുകാരെ മേക്കേറുക, അവരെ കാലിൽ കൊണ്ടുപോയിടുക, അവരെ ആക്രമിക്കുക, ഇതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. കണ്ണൂർ ചാലയിൽ സിൽവർ ലൈൻ സർവേക്കല് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം. സർവേക്കല്ലുമായി വന്ന വാഹനം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. മുദ്രാവാക്യവുമായി എത്തിയ സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകരും നാട്ടുകാരും സ്വകാര്യ ഭൂമിയിൽ സർവേക്കല് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. പ്രതിഷേധിച്ച 30-ലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
തിരുവനന്തപുരത്ത് വൃദ്ധയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാപ്പനംകോട് സ്വദേശി ഗിരിജയാണ് മരിച്ചത്. ഭർത്താവ് സദാശിവനെ അവശ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വി വി വിനോദുണ്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, എപ്പോഴാണ് ഈ മരിച്ച നിലയിൽ വൃദ്ധയെ കണ്ടെത്തിയത്? എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, തിരുവനന്തപുരം പാപ്പനംകോട്ടാണ് ഈ സംഭവം. വീട്ടിനുള്ളിലാണ് വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാപ്പനംകോട് സ്വദേശി ഗിരിജയാണ് മരിച്ചത്. ഭർത്താവ് സദാശിവനെ അവശ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സദാശിവൻ സ്വയം വൈദ്യുതാഘാതം ഏൽപ്പിച്ച നിലയിലാണ് ഉണ്ടായിരുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഗിരിജയെ കൊലപ്പെടുത്തിയതെന്നാണ് എന്ന് കരുതുന്നു. ഭർത്താവ് തന്നെ ഭാര്യയെ കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നാണ് കരുതുന്നത്. ഗിരിജയും വൈദ്യുതാഘാതമേറ്റ് മരിച്ചുവെന്ന് കരുതുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ. എന്താണ് ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നമെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. അയൽവാസികളാണ് സദാശിവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് വി വി വിനോദ് നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഡൽഹിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് അദ്ദേഹം ഈ കരിച്ചാറയിലെ ജനങ്ങളോടൊന്ന് നേരിട്ട് സംവദിക്കണം. അദ്ദേഹത്തിന് ആർജവുണ്ടെങ്കിൽ അദ്ദേഹം ഈ ജനങ്ങളെ വികസനത്തിന്റെ സ്വാദിന്റെ രുചി ഒന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം നേരിട്ടൊന്ന് വരണം. അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ജനാധിപത്യം. നമ്മുടെ രാജ്യം സ്വകാര്യ സ്വത്തവകാശമുള്ള രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജനങ്ങളുടെ മേൽ അടിച്ചമർത്തിക്കൊണ്ട് പോലീസിനെ കയറൂരി വിട്ട് അവരെ അടിച്ചമർത്തി അതിലൂടെ ഈ വികസനത്തിന്റെ സ്വാദ് നൽകാനുള്ള നിലപാട്, അങ്ങനെയുള്ളൊരു സമീപനം, ആ സമീപനം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കും. ഭൂമി നഷ്ടപ്പെടുന്ന മുഴുവൻ ജനങ്ങളുടെയും ഒരു തരി മണ്ണ് പോലും അവരുടെ അനുവാദമില്ലാതെ ഏറ്റെടുക്കാൻ അനുവദിക്കില്ല. ആ കാര്യം സംസ്ഥാന സർക്കാർ ഓർമ്മയിലിരിക്കണം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരത്ത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിഷേധമുണ്ടായ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി ഡൽഹിയിൽ പ്രതികരിക്കുന്നത്. KCB ചെയർമാനും യൂണിയനുകളും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക്. KCB എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് MG സുരേഷ് കുമാർ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത് പണം തിരിച്ചടയ്ക്കണം എന്ന CMD ഉത്തരവ്. മുൻ വൈദ്യുതി മന്ത്രിയുടെ സ്റ്റാഫ് അംഗമായിരിക്കെ സ്വകാര്യ ആവശ്യത്തിന് വാഹനം ഉപയോഗിച്ച ഇനത്തിൽ 6.75 ലക്ഷം രൂപ തിരികെ അടയ്ക്കണം എന്നാണ് ആവശ്യം. MG സുരേഷ് കുമാർ, മുൻ വൈദ്യുതി മന്ത്രി MM മണിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരിക്കെ KCBയുടെ വാഹനം ദുരുപയോഗം ചെയ്തു എന്നാണ് കണ്ടെത്തൽ. മന്ത്രിയുടെ ഓഫീസിലേക്ക് വിട്ടുകൊടുത്ത വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. വാഹനത്തിന്റെ ലോഗ്ബുക്ക് രേഖകൾ പരിശോധിച്ച് ക്രമക്കേട് ഫിനാൻസ് ഡയറക്ടർ കണ്ടെത്തിയെന്ന് CMD ഉത്തരവിൽ പറയുന്നു. ഈ ഇനത്തിൽ 6.75 ലക്ഷം രൂപ തിരികെ അടയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തന്റെ വിശദീകരണം കേൾക്കാതെയാണ് KCBയുടെ കണ്ടെത്തലെന്നാണ് സുരേഷ് കുമാറിന്റെ വാദം. എന്നോട് വിശദീകരണം ചോദിക്കാതെ, എന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ, എനിക്ക് നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ, എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാതെ ഒരു സാധനം തയ്യാറാക്കി മീഡിയയിൽ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? KCBയിലെ മാനേജ്മെന്റും യൂണിയനുകളുമായുള്ള തർക്കത്തിൽ മന്ത്രിതല ചർച്ച ഇന്നലെ നടന്നതിന് പിന്നാലെയാണ് യൂണിയൻ നേതാവിനെതിരായ നടപടി. KCBയിലെ പുതിയ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് INDUC വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. കാരണം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ഇവിടെ ഒരു സർക്കാർ ഇല്ല. സർക്കാർ ഉണ്ടെങ്കിൽ ഈ വൈദ്യുത ബോർഡിൽ നടക്കുന്ന തോന്നിയാവാസം, ഈ ആവാസ സമരം ഇത്ര ദിവസമായി നടക്കുമോ? ന്യൂസ് 18 തിരുവനന്തപുരം. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് സുരേഷ് കുമാറിന് പിഴയിട്ടതിന് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി ബന്ധമില്ലെന്ന മന്ത്രി K. കൃഷ്ണൻകുട്ടി. വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടിയെടുത്തത്. ഇതേക്കുറിച്ച് പരിശോധിച്ചെന്നും മന്ത്രി പറഞ്ഞു. യാതൊരു ബന്ധമില്ല. അതിലൊരാള് ഒരു സുരേന്ദ്രൻ പറഞ്ഞ ഒരാള് വിവരാവകാശ നിയമം ചോദിച്ചു ഇയാളുടെ യാത്രയെക്കുറിച്ച്. അപ്പോൾ അവർ കൊടുത്തില്ല. അപ്പോൾ അവസാനം കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എടുത്തു പോയി. അവർ കൊടുത്തില്ലെങ്കിൽ പിഴയിടും പറഞ്ഞപ്പോഴാണ് കൊടുത്തത്. കൊടുത്ത ശേഷം അയാൾക്കത് കിട്ടി, അയാളെ വിജിലൻസിൽ കൊടുക്കുക. ഇപ്പോൾ നിലവിലപ്പോൾ ഇപ്പോഴത്തെ സംഘർഷമായിട്ട് യാതൊരു ബന്ധമില്ല. അതിൽ ഞാൻ അന്വേഷിച്ചു. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് അന്വേഷിച്ചത്, എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി. അങ്ങനെ അത് റൊട്ടീൻ വർക്കായിട്ട് വന്നതാണ്, വിജിലൻസിന്റെ റിപ്പോർട്ട് പ്രകാരം വന്നതാണ്. പിഴ ചുമത്താനുള്ള KCBയുടെ ഉത്തരവിൽ മന്ത്രിക്കും ചെയർമാനും മുൻമന്ത്രി MM മണിയുടെ വിമർശനം.
ക്രമരഹിതമായി സുരേഷ് കുമാർ ഒന്നും ചെയ്തിട്ടില്ല. സുരേഷ് കുമാർ സംഘടനാ നേതാവായതുകൊണ്ടാണ് ഇത്തരം നടപടിയെന്നും എം എം മണി ഇടുക്കിയിൽ പറഞ്ഞു. ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാന്റെ മന്ത്രി ബോർഡിലെ ആളുകളും മന്ത്രിയുടെ സുരേഷ് കുമാറിനെതിരായ പരാതിയിൽ സർക്കാർ നടപടിയെടുക്കാൻ വൈകി എന്ന പരാതിക്കാരൻ, സുരേഷ് കുമാർ വാഹനം ദുരുപയോഗം ചെയ്തതിനെതിരെ 2 വർഷം മുമ്പാണ് പരാതി നൽകിയത് എന്ന് സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ ഇതുവരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പഴയ വൈദ്യുതി മന്ത്രിയുടെ APS ആയിരിക്കുമ്പോൾ 79,000 km അനധികൃതമായി അദ്ദേഹത്തിന്റെ നാട്ടിലേക്കും പല സ്ഥലങ്ങളിലായിട്ട് ബോർഡിന്റെ വണ്ടി മിസ്യൂസ് ചെയ്തതാണ്. ഞാനത് 2020 കൊടുത്ത് സാധനം ഈ 22 ഈ കഴിഞ്ഞ ആഴ്ചയാണ്, അതിന്റെ ഫെബ്രുവരിയിലാണ് എന്റെ തെളിവെടുപ്പ് നടത്തിയത്. അത്രയും സാധനം കിട്ടാൻ വൈകി. 20, 21, 22 രണ്ടാം മാസമാണ് എന്റെ മൊഴി എടുക്കുന്നത്. അരും കൊലയുടെ ബാക്കി. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ 4 പേർ പിടിയിൽ. കൊലപാതക സംഘത്തിന് ഒപ്പമുണ്ടായിരുന്നവരും ഗൂഢാലോചനയിൽ പങ്കാളികളായവരുമാണ് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്ന് ADGP വിജയ് സാക്കറെ പറഞ്ഞു. എന്നാൽ ശ്രീനിവാസനെ വെട്ടിയ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണെന്നും ADGP വ്യക്തമാക്കി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും പാലക്കാട് സ്വദേശികളുമായ ബിലാൽ, റിസ്വാൻ, സഹദ്, റിയാസ് ഖാൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ 6-അംഗ സംഘത്തിനൊപ്പമുണ്ടായിരുന്നവരാണ് ഇവരെന്നും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും ADGP വിജയ് സാക്കറെ പറഞ്ഞു. കോൺസ്പിറസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, പിന്നെ ആക്ച്വൽ ആക്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾ, പക്ഷേ അറ്റാക്ക് പാർട്ടിയുടെ മെമ്പറല്ല. അങ്ങനെ 4 പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. 4 പേർക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. വെരിഫിക്കേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാറായി. ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് സുബേർ കൊല്ലപ്പെട്ട ദിവസം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിക്ക് സമീപത്താണെന്നും ADGP. രാത്രി പ്ലാനിംഗ് ആയി ഡ്യൂറിംഗ് ദ നൈറ്റ് ടൈം ലോജിസ്റ്റിക് അറേഞ്ച്മെന്റ് ചെയ്തതാണ്. പിറ്റേ ദിവസം ഇതെല്ലാം ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് പ്ലാൻ ഫൈനലൈസ് ചെയ്തിട്ട് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് ഈ അറ്റാക്ക് പാർട്ടി പോയത്. 6 പേരാണ് മർഡർ കമ്മിറ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം പ്രതികളിൽ ചിലർ സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നതായും ADGP വ്യക്തമാക്കി. ശ്രീനിവാസൻ കേസിൽ 4 പേർ പിടിയിലായിട്ടുണ്ടെങ്കിലും ശ്രീനിവാസനെ വെട്ടിയ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പറയുന്നത്. ക്യാമറമാൻ പ്രദീപ് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. കൊല്ലം പത്തനാപുരം ആവണീശ്വരത്ത് വിവാഹ പാർട്ടി സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് 20 പേർക്ക് പരിക്ക്. തലവൂർ ഞാറക്കാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ആവണീശ്വരം കാഞ്ഞിരത്തിൻമുട്ടിലായിരുന്നു അപകടം. മിനി ടൂറിസ്റ്റ് ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് റോഡ് വശത്തുള്ള മതിലിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. LDF വിപുലീകരണത്തെക്കുറിച്ചുള്ള EP ജയരാജന്റെ നിലപാട് തള്ളി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. EP ജയരാജന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, അത് കാര്യമായി എടുക്കേണ്ടെന്നും കാനം പറഞ്ഞു. എന്നാൽ മുന്നണി വിപുലീകരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് EP ജയരാജൻ പ്രതികരിച്ചു. UDFലെ കാര്യങ്ങളെക്കുറിച്ച് ജയരാജന് ടെൻഷൻ വേണ്ടെന്ന് VD സതീശനും, മുന്നണി മാറ്റം നയപരമായ കാര്യമാണെന്ന് ഓരോ കക്ഷികൾക്കും അവരുടെ ആഗ്രഹം പറയാമെന്നും KPA മജീദും പ്രതികരിച്ചു. അദ്ദേഹം പത്രലേഖകരെ കണ്ടപ്പോൾ ഏതോ ലേഖകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു എന്നതിനപ്പുറം അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം LDFിൻ്റെ വിപുലീകരണത്തെക്കുറിച്ച് LDF ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗ് ആണെങ്കിൽ വേറൊരു മുന്നണി നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞ ഒരു വ്യക്തിപരമായ അഭിപ്രായമായി കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇതുവരെ LDFിൻ്റെ വിപുലീകരണത്തെക്കുറിച്ച് LDF ചർച്ച ചെയ്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൽ ആകൃഷ്ടരായി വലിയൊരു ജനവിഭാഗം ഇടതുപക്ഷ മുന്നണിയുടെ ഒപ്പം ചേരുകയാണ്. അതുകൊണ്ട് ആ മുന്നണി വിപുലീകരിക്കപ്പെടും, ബഹുജന സ്വാധീനമുള്ള ഒരു മഹാപ്രസ്ഥാനമാകും. അതിനുവേണ്ടി നാം എല്ലാവരും കൂടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFനെ കുറിച്ച് ഒരു ടെൻഷനും EP ജയരാജനു വേണ്ട. UDF ഒരു ടീമായി നിൽക്കുകയാണ്. LDFലാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ളത്.
ഇന്ന് പി സി ചാക്കോ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരായിട്ട് രൂക്ഷമായ വിമർശനമാണ് സി ഐ ടി യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വളരെ മോശമായിട്ട്. മന്ത്രി റോഷി അഗസ്റ്റിനെതിരായി, മന്ത്രി ആന്റണി രാജുവിനെതിരായി, ഇതൊക്കെ ഘടകകക്ഷി നേതാക്കളാണ് മന്ത്രിമാർ. ആ മന്ത്രിസഭയിലെ സി പി ഐക്കാർക്കെതിരെ, സി പി ഐക്കെതിരായി ഡി വൈ എഫ് ഐയുടെ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കുന്നു, അവർ പറയുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എവിടെയാണ്? ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് എൽ ഡി എഫിലാണ്. 5 സെന്റിൽ താഴെ ഭൂമിയുള്ളവരുടെ കിടപ്പാടം ഇനി മുതൽ ജപ്തി ചെയ്യില്ലെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. ജപ്തി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ ആദ്യം സമാന്തര സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. സഹകരണ മേഖല സ്വീകരിച്ചിട്ടുള്ള ഒരു നയം 5 സെന്റിൽ താഴെയുള്ള കിടപ്പാടം ജപ്തി ചെയ്ത് ഇറക്കിവിടുന്ന സ്ഥിതി ഉണ്ടാവരുത്. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ജപ്തി ചെയ്താൽ ആ ആളിന് പകരമായി കിടപ്പാട് അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ താമസ സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ അത് ചെയ്യാവൂ. അത് ഗവൺമെന്റിന്റെ പൊതുനയം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക്. ശനിയാഴ്ച വൈകിട്ടാണ് യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രി. മന്ത്രിസഭായോഗം ഉൾപ്പെടെ ഭരണ നിർവഹണം ഓൺലൈനായി നടത്തും. കോടിയേരിയുടെ അഭാവത്തിൽ പാർട്ടി സെന്റർ ദൈനംദിന കാര്യനിർവഹണം നടത്തും. മയോ ക്ലിനിക്കിൽ തുടർ ചികിത്സയ്ക്കായാണ് ശനിയാഴ്ച മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നത്. ഈ വർഷം ആദ്യം 15 ദിവസം ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലായിരുന്നു. മുമ്പത്തെ പോലെ ഇത്തവണയും ചുമതല ആർക്കും കൈമാറാതെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. ഓൺലൈനായി മുഖ്യമന്ത്രി ഫയലുകൾ പരിശോധിക്കും, മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുക്കും. മെയ് 20 സർക്കാരിന്റെ 1-ാം വാർഷികത്തിന് മുമ്പേ മുഖ്യമന്ത്രി മടങ്ങിയെത്തും. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ ആഴ്ച തന്നെ അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിലെ ആദ്യ ചികിത്സ കഴിഞ്ഞ് 2 വർഷത്തിനുശേഷം പരിശോധന നടത്തേണ്ടതായിരുന്നു. ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞെന്നും അതിനാലാണ് ഉടൻ പരിശോധനയ്ക്കായി പോകാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹത്തിന്റെ കുടുംബം അറിയിച്ചു. കോടിയേരിയുടെ അഭാവത്തിൽ പാർട്ടി സെന്റർ പാർട്ടിയുടെ ദൈനംദിന കാര്യനിർവഹണം നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കണമെന്ന് കുടുംബശ്രീ അംഗങ്ങൾക്ക് സി ഡി എസ് ചെയർപേഴ്സന്റെ ഭീഷണി സന്ദേശം. അംഗങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഫൈൻ ഈടാക്കുമെന്നാണ് സന്ദേശം. പത്തനംതിട്ട ചിറ്റാറിലെ സി ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശമാണ് വിവാദമായത്. ലിംഗപദവിയും ആധുനിക സമൂഹവും ഉദ്ഘാടനം ചെയ്യാൻ പി കെ ശ്രീമതി ടീച്ചർ 21-ാം തീയതി 3 മണിക്ക് ചിറ്റാർ ടൗണിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാ കുടുംബശ്രീയിൽ നിന്നും 5 അംഗങ്ങൾ വീതം പങ്കെടുക്കണം. സെറ്റ് സാരിയും മെറൂൺ ബ്ലൗസും ആയിരിക്കണം. നിർബന്ധമായും വരണം. വരാത്തവരിൽ നിന്നും ഫൈൻ ഈടാക്കുന്നതാണ്. പത്തനംതിട്ടയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചിറ്റാറിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ സെറ്റ് സാരിയും ചുവന്ന ബ്ലൗസും ധരിച്ചെത്തണമെന്നും പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ഫൈൻ ഈടാക്കുമെന്ന ഭീഷണിയാണ് സന്ദേശത്തിൽ. ഇടതുപക്ഷത്തിന്റെ പരിപാടികളിൽ ആളെ കൂട്ടേണ്ട ഉത്തരവാദിത്തം കുടുംബശ്രീക്കാണെന്ന തരത്തിലുള്ള സി ഡി എസ് ചെയർപേഴ്സന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. മെറൂൺ ബ്ലൗസും സെറ്റ് സാരിയും കൊടുത്തുകൊണ്ട് അവർ വരണമെന്നും വന്നില്ലെങ്കിൽ അവർക്ക് ഫൈൻ ഈടാക്കുമെന്നും ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കത്തില്ല എന്നും സി ഡി എസിന്റെ ചെയർപേഴ്സൺ ഉൾപ്പെട്ടിട്ടുള്ള സി പി എമ്മിന്റെ ഭാരവാഹികൾ ഭീഷണി സ്വരത്തിൽ അവരെ അറിയിച്ചിട്ടുള്ളതും ഈ ഭീഷണിപ്പെടുത്തലിന് ചിറ്റാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം അറിയിക്കുന്നു. കുടുംബശ്രീ ചെയർപേഴ്സന്റെ പ്രസ്താവനയ്ക്കെതിരെ ഒരു വിഭാഗം കുടുംബശ്രീ അംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം സി ഡി എസ് ചെയർപേഴ്സന്റേതല്ല എന്നാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. മുതിർന്ന അഭിഭാഷകൻ ചെറുനീയൂർ പി ശശിധരൻ നായർ അന്തരിച്ചു. സംസ്ഥാന വിജിലൻസ് ട്രൈബ്യൂണൽ ജഡ്ജി, വിജിലൻസ് കമ്മീഷണർ, കാർഷികാദായ വിൽപ്പന നികുതി അപ്ലേറ്റ് ട്രൈബ്യൂണൽ ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അഴിമതി നിരോധന കമ്മീഷൻ സെക്രട്ടറിയായിരുന്നു. അഴിമതിക്കെതിരായ വി എസ് അച്യുതാനന്ദന്റെ നിയമ പോരാട്ടങ്ങളിൽ ചെറുനീയൂരിന് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. ഡൽഹി ജഹാംഗീർപുരിയിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. പ്രദേശത്ത് തൽസ്ഥിതി തുടരാൻ ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവ് നൽകി. കഴിഞ്ഞ ദിവസം ഉത്തരവിന് ശേഷം പൊളിക്കൽ തുടർന്നത് ഗൗരവമായി കാണുന്നുവെന്നും കോടതി വ്യക്തമാക്കി. ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമാക്കിയാണ് നിലവിലെ നടപടികൾ എന്ന് ഹർജിക്കാർ ആരോപിച്ചു. ജഹാംഗീർപുരിയിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് എതിരെ നൽകിയ ഹർജികളിലാണ് സുപ്രീംകോടതി നിലപാട് വ്യക്തമാക്കിയത്. പ്രദേശത്ത് നിലവിലെ സ്ഥിതി തുടരാൻ നിർദ്ദേശിച്ച കോടതി മറുപടി നൽകാൻ കക്ഷികൾക്ക് നിർദ്ദേശം നൽകി. ഒഴിയാൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഹർജിക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കണം.
വടക്കൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം എതിർകക്ഷികളും സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹർജികൾ വീണ്ടും പരിഗണിക്കുമെന്നും ജസ്റ്റിസുമാരായ എൽ നാഗേശ്വർ റാവു, ബി ആർ ഗവായ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. രാജ്യത്തെ മുഴുവൻ ഒഴിപ്പിക്കൽ നടപടികളും സ്റ്റേ ചെയ്യാനാകില്ലെന്നും രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. പൊളിക്കൽ നടപടി തടഞ്ഞ വിവരം അധികൃതരെ അറിയിച്ചിട്ടും ഉച്ചയ്ക്ക് 12:45 വരെ ഒഴിപ്പിക്കൽ തുടർന്നുവെന്ന് വൃന്ദ കാരാട്ടിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഉത്തരവിന് ശേഷം പൊളിച്ചത് ഗൗരവമായി കാണുന്നുവെന്ന് പറഞ്ഞ കോടതി ആ വിഷയം പിന്നീട് പരിഗണിക്കാമെന്നും അറിയിച്ചു. ജമാഅത്ത് ഉലമ ഹിന്ദ്, വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ജഹാംഗീർപുരിയിലെ കട ഉടമകളും ഹർജി നൽകിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. ദളിത് നേതാവും ഗുജറാത്തിലെ കോൺഗ്രസ് MLA ജിഗ്നേഷ് മേവാനി അറസ്റ്റിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ട്വീറ്റിന്റെ പേരിൽ അസം പോലീസാണ് മേവാനിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ കോൺഗ്രസ് പ്രതിഷേധമുയർത്തി. സത്യത്തെ ഒരിക്കലും തടവിലാക്കാനാവില്ലെന്ന് രാഹുൽഗാന്ധി ട്വീറ്റ് ചെയ്തു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണ് ഗുജറാത്തിൽ വൻ വരവേൽപ്പ്. അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് ബോറിസ് ജോൺസൺ രാവിലെ വിമാനം ഇറങ്ങിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സബർമതി ആശ്രമം സന്ദർശിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേലുമായും വ്യവസായ പ്രമുഖരുമായും ബോറിസ് ജോൺസൺ ചർച്ച നടത്തും. നാളെയാണ് നരേന്ദ്രമോദി ബോറിസ് ജോൺസൺ കൂടിക്കാഴ്ച. സ്വതന്ത്ര വ്യാപാര കരാർ ശക്തിപ്പെടുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ മുഖ്യ അജണ്ട. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യങ്ങളും പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. കഴിച്ച മദ്യം ചതിച്ചു. അടിച്ചു ഫിറ്റായ കഞ്ചാവ് കച്ചവടക്കാരൻ വഴിയെ പോയ എക്സൈസിനെ കണ്ട് കഞ്ചാവ് സഹിതം കീഴടങ്ങി. മലപ്പുറം വണ്ടൂരിലാണ് സംഭവം. എത്ര ഗ്രാം ഉണ്ട് ഇത്? എത്ര ഗ്രാം ഉണ്ടാവും സാറേ? എത്ര ഗ്രാം ഉണ്ട്? നോക്കി പറഞ്ഞാ മതി. എത്ര ഉണ്ടാവും? ആരാ തന്നെ ഇത്? ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റൂലല്ലോ. എവിടുന്നേലും വാങ്ങണ്ടേ? എവിടുന്നാത് വാങ്ങിയത്? മഞ്ചേരി. ഒരു കഞ്ചാവ് കച്ചവടക്കാരന്റെ തുറന്നുപറച്ചിലാണ് ഇക്കണ്ടത്. മലപ്പുറം പൊന്മള പള്ളിപ്പടി സ്വദേശിയായ അരൂർ തൊടിക ഹനീഫാണ് എക്സൈസ് സംഘത്തിന് അങ്ങോട്ട് ചെന്ന് കണ്ട് കഞ്ചാവ് കൈമാറി കീഴടങ്ങിയത്. കഞ്ചാവ് വിൽപ്പനയ്ക്കായാണ് ഇയാൾ വണ്ടൂർ പൂക്കുളത്തെത്തിയത്. പൂക്കുളത്ത് വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു കഞ്ചാവ് കൊണ്ടുവന്നത്. എന്നാൽ കച്ചവടത്തിനായി വണ്ടൂരിലെത്തിയ ഹനീഫ നന്നായി മദ്യപിച്ചു. അതോടെ ആള് ഫിറ്റായി. ഉച്ചയോടെ അതുവഴി പോയ എക്സൈസിനെ കണ്ട ഹനീഫ മദ്യലഹരിയിൽ അങ്ങോട്ട് പോയി കീഴടങ്ങി. എക്സൈസുകാർക്ക് കൂടുതൽ ചോദിക്കേണ്ടി വന്നില്ല. അതിനു മുൻപേ ഹനീഫ വസ്ത്രത്തിലൊളിപ്പിച്ച കഞ്ചാവ് എക്സൈസ് ഇൻസ്പെക്ടർ MO വിനോദിനെ ഏൽപ്പിച്ചു. എക്സൈസ് പാർട്ടി ഇറ്റി ലേബർ ക്യാമ്പിന്റെ സമീപത്ത് ജീപ്പിൽ ചെന്നതിൽ അവിടെ കുടിച്ച് സുബോധം നഷ്ടപ്പെട്ട നിലയിലുള്ള ഒരാൾ ജീപ്പിനടുക്ക് വരികയും അയാൾ മദ്യലഹരിയിൽ സ്വയം തൻ്റെ കൈവശത്തിൽ കഞ്ചാവുണ്ടെന്ന് വിളിച്ചു പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിച്ചതിൽ 22 ചെറിയ പാക്കറ്റ് കഞ്ചാവ് പൊന്മള സ്വദേശി ഹനീഫയുടെ കയ്യിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. 8 ഗ്രാമോളം തൂക്കം വരുന്ന കഞ്ചാവ് പാക്കറ്റിന് 1000 രൂപയാണ് വില. മഞ്ചേരിയിലെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് വിൽപ്പനയ്ക്ക് കഞ്ചാവ് വാങ്ങാറുള്ളതെന്ന് ഹനീഫ എക്സൈസിനോട് പറഞ്ഞു. കഞ്ചാവിന്റെ തൂക്കം 1 കിലോയ്ക്ക് താഴെ ആയതുകൊണ്ട് ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് 18 മലപ്പുറം. കരൾ പകുത്തു നൽകാൻ അച്ഛനുണ്ട്. എന്നാൽ 6 മാസം പ്രായമുള്ള ദേവിയുടെ ശസ്ത്രക്രിയയ്ക്കുള്ള തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് മാതാപിതാക്കൾ. നാട് ഒന്നാകെ പരിശ്രമിക്കുന്നു ഉണ്ട് എങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 26 ലക്ഷം രൂപയിൽ പകുതി മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. നോവിന്റെ കാഴ്ചയാണ് 6 മാസം പ്രായമുള്ള ദേവ. നോവിന്റെ കാഴ്ചയാണ് 6 മാസം പ്രായമുള്ള ദേവ. വെഞ്ഞാറമൂട് കീഴായിക്കോണം പുത്തൻ വീട്ടിൽ വിനിതയുടെയും വിഷ്ണുവിന്റെയും മകൻ ദേവയാണ് ജനനം മുതൽ കരൾ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. കുഞ്ഞിന് കരൾ നൽകാൻ അച്ഛൻ തയ്യാറായി നിൽക്കുമ്പോഴും കുടുംബത്തെ തളർത്തുകയാണ് സാമ്പത്തിക പ്രതിസന്ധി. ഡോക്ടർ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇത്രയും വലിയ മേജർ ഓപ്പറേഷൻ ആണ്, ഏതാണ്ട് 25 ലക്ഷം രൂപ ചെലവ് വരും, ഇതെല്ലാം വളരെ വൈകാണ് ഞാൻ അറിയും. ഇതെല്ലാം കുട്ടി കടന്നു വെച്ച് പോകണം ചികിത്സിച്ചു. ഇതുവരെ രൂപമായിട്ടില്ല. ഇനി സഹായിക്കാൻ കഴിയുന്ന അച്ഛനാണ് സഹായിക്കുന്നത്.
എത്രയും വേഗം കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. സർക്കാർ ആശുപത്രിയിൽ സാധ്യമല്ലാത്തതിനാൽ കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തേണ്ടത്. ചികിത്സയ്ക്ക് ആവശ്യമായ 26 ലക്ഷം രൂപയിൽ 13 ലക്ഷം രൂപയാണ് ഇതുവരെ കണ്ടെത്താനായത്. നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർ സ്വരൂപിച്ച 2 ലക്ഷം രൂപ അടൂർ പ്രകാശ് MP കുടുംബത്തിന് കൈമാറി. കുഞ്ഞിന്റെ അമ്മയുടെ പേരിൽ പിരപ്പൻകോട് യൂണിയൻ ബാങ്കിൽ ചികിത്സാനിധി രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നഷ്ടം കുറയ്ക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ KSRTC ആരംഭിച്ച സിറ്റി സർക്കുലർ റൂട്ടുകൾ പരിഷ്കരിച്ചു. തിരക്കിനനുസരിച്ച് ബസ്സുകളുടെ സർവീസിലും മാറ്റം വരുത്തി. കഴിഞ്ഞ 4 മാസത്തെ സിറ്റി സർക്കുലർ സർവീസിന്റെ നഷ്ടം 7 കോടി രൂപയായിരുന്നു. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് റൂട്ടുകൾ പരിഷ്കരിച്ച് ഉത്തരവിറക്കിയത്. യാത്രക്കാരില്ലാതെ കാലിയായി പോകുന്ന സിറ്റി സർക്കുലർ ബസ്സുകൾ KSRTC കടുത്ത ബാധ്യതയായി മാറിയിരുന്നു. 4 മാസത്തിൽ 7 കോടി രൂപയിലധികമായിരുന്നു നഷ്ടം. ഇതോടെയാണ് റൂട്ടുകൾ പരിഷ്കരിക്കാൻ KSRTC നിർബന്ധിതരായത്. ബ്ലൂ, മജന്ത, വയലറ്റ്, യെല്ലോ, റെഡ് എന്നീ റൂട്ടുകളാണ് പരിഷ്കരിച്ചത്. പേരൂർക്കടയിൽ നിന്നാരംഭിക്കുന്ന മജന്ത, വയലറ്റ്, യെല്ലോ സർവീസുകൾ തമ്പാനൂർ വരെ നീട്ടി. 10 മിനിറ്റ് ഇടവിട്ട് ബസ് എന്നതിലും മാറ്റമുണ്ട്. തിരക്കുള്ള സമയമായ രാവിലെ 7 മണി മുതൽ 11 വരെയും വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെയും മാത്രമാകും 10 മിനിറ്റ് ഇടവേളകളിൽ ബസ് സർവീസ്. തിരക്ക് കുറഞ്ഞ മറ്റു സമയങ്ങളിൽ 30 മിനിറ്റ് ഇടവേളകളിലാണ് സിറ്റി സർക്കുലർ. സിറ്റി സർക്കുലറിന്റെ ശരാശരി വരുമാനം പ്രതിദിനം 3000 മുതൽ 4000 രൂപ വരെയാണ്. നഷ്ടം 15000 രൂപ. സ്വകാര്യ ബസ്സുകൾ പോലും വേണ്ടെന്ന് വെച്ച റൂട്ടുകളിൽ സർവീസ് നടത്തിയതാണ് നഷ്ടം കൂട്ടിയതെന്ന് ജീവനക്കാർക്കിടയിലും ആക്ഷേപം ഉയർന്നിരുന്നു. യാത്രാ നിരക്ക് 10 രൂപ എന്നത് June 30 വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. IPL ആവേശം. IPL ഇന്ന് ചെന്നൈ മുംബൈ പോരാട്ടം. രാത്രി 7:30 മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. 6 മത്സരങ്ങൾ കളിച്ച മുംബൈക്ക് ഇതുവരെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ടില്ല. ചെന്നൈ ആകട്ടെ 6 മത്സരങ്ങളിൽ നിന്ന് 1 ജയമാണ് നേടിയത്. IPL ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ടീമുകളാണ് ചെന്നൈയും മുംബൈയും. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.